നമസ്കാരം. കൂടിക്കാഴ്ചയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് ബി ജെ പി നേതാവ് ശ്രീ സന്ദീപ് ജി വാര്യരാണ്. അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന വക്താവാണ്, ഔദ്യോഗിക വക്താവാണ്. നേരത്തെ യുവമോർച്ചയുടെ സംസ്ഥാന ചുമതലയിൽ നിന്നാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ അതികലുഷിതമായ ഈ ഒരു അവസരത്തിൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ബി ജെ പിയുടെ അഭിപ്രായങ്ങളും നിലപാടുകളും പൊതുജന മധ്യത്തിൽ എത്തിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിക്കുന്ന ആളുകൂടിയാണ് ശ്രീ സന്ദീപ് വാര്യർ. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം ഈ സംഭാഷണത്തിലേക്ക്. സ്വാഗതം ശ്രീ സന്ദീപ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കേരളത്തിലെ ഒരു വളരെ കലുഷിതമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒരു കള്ളക്കടത്ത്, സ്വർണ്ണ കള്ളക്കടത്തിൽ തുടങ്ങി മയക്കുമരുന്നിലേക്കും തീവ്രവാദത്തിലേക്കും ഔദ്യോഗിക സംവിധാനത്തിൻ്റെ ദുരുപയോഗത്തിലേക്കും ഒക്കെ എത്തി നിൽക്കുന്ന, ഒരുപക്ഷെ ഇന്ത്യയിൽ പോലും കേട്ടുകഴിവില്ലാത്ത തരത്തിലുള്ള ഒരു കേസ്, അങ്ങനെ ഒരു കേസിലാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഇതുവരെയുള്ള ഇതുപോലെയുള്ള വിവാദങ്ങൾ കണ്ട് മടുത്ത പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം, അവർ നോക്കുമ്പോൾ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ള ഒരു വലിയ ആശങ്ക അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് ഒരു പരിധിവരെ ബി ജെ പിയെയും ചിലരൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ബി ജെ പി ഔദ്യോഗിക സംവിധാനത്തെ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതൊരു വിവാദമാക്കാൻ ശ്രമിക്കുന്നു. നോക്കുമ്പോൾ ഒരു ശരിയാണ്, 4 മാസമായി ഇങ്ങനെയൊരു അന്വേഷണം, അതിൻ്റെ വിവാദങ്ങൾ, താങ്കളെപ്പോലുള്ളവർ ഇതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നു ചാനലുകളിൽ, 8 ഏജൻസികൾ അന്വേഷിക്കുന്നു, പക്ഷെ ഒരിടത്തും എത്തുന്നില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തോടെയും ഈ അന്വേഷണത്തോടെയും എങ്ങനെ പ്രതികരിക്കുന്നു? ശരിയാണ്, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ചില ആളുകൾ ഈ അന്വേഷണം അതിന് വേഗത പോരാ, അതല്ലെങ്കിൽ ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് എത്തുന്നില്ല എന്നുള്ള രീതിയിലുള്ള ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ നടന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള അഴിമതികൾ, പകൽക്കൊള്ളകൾ, ഇതിലൊക്കെ രണ്ട് മുന്നണികളും പരസ്പരം പുറം ചൊറിഞ്ഞു കൊടുത്തുകൊണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് നടത്തിക്കൊണ്ട് എല്ലാ അത്തരത്തിലുള്ള കേസുകളെയും അട്ടിമറിക്കുന്ന ഒരു കാഴ്ച, ആ ഒരു അനുഭവം, ആ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കേസും ഇത്തരത്തിൽ അട്ടിമറിക്കപ്പെടുമോ എന്നുള്ളൊരു ആശങ്ക ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ നേതൃത്വം ശിഷ്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നേ വരെ ഏതാണ്ട് എല്ലാ അഴിമതി ആരോപണങ്ങളും രണ്ട് മുന്നണികളും പരസ്പരം ഒത്തുചേർന്നുകൊണ്ട് അട്ടിമറിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വിഷയത്തിൽ തന്നെ NIA അന്വേഷണവും ED അന്വേഷണവും കസ്റ്റംസിൻ്റെ അന്വേഷണവും ഒക്കെ സെക്രട്ടേറിയറ്റിന് ചുറ്റും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ഒക്കെ എത്തി വളരെ കാര്യക്ഷമമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്ന വേളയിലാണ് ലൈഫിൽ CBI വരുന്നത്. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പത്രസമ്മേളനം നടത്തി മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ NIA അന്വേഷണത്തിന് വേണ്ടി ശുപാർശ ചെയ്തത്? അങ്ങനെ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നോ? നിങ്ങൾക്കൊരു ജുഡീഷ്യൽ അന്വേഷണം പോരായിരുന്നോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കേസ് ഇവിടെ തന്നെ വെച്ച് ഒത്തുതീർപ്പാക്കാമായിരുന്നല്ലോ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൻ്റെ വ്യംഗ്യാർത്ഥം. അത് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഈ രണ്ട് മുന്നണികളും നടത്തിയിട്ടുള്ള ഒത്തുതീർപ്പുകളെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും പ്രമാദമായി LDF ഉയർത്തിക്കൊണ്ടുവന്ന രണ്ട് വിഷയങ്ങൾ, ഒന്ന് സോളാർ വിഷയം, രണ്ടൊന്ന് ബാർക്കോഴ വിഷയം. ഈ രണ്ട് വിഷയത്തിലും അവരുടെ നിലപാട് എന്താണെന്ന്, ഈ രണ്ട് വിഷയത്തിലെയും പ്രധാന ആരോപണ വിധേയരായിട്ടുള്ള കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇന്ന് ഇടതുപക്ഷത്തേക്ക് വന്നു കഴിഞ്ഞു. അവരെ സ്വീകരിക്കുന്നതിൽ പിണറായി വിജയനോ ഇടതുപക്ഷത്തിനോ ഒരു വൈക്ലഭ്യവും ഉണ്ടായില്ല. അവരെ സ്വന്തം മുന്നണിയിലേക്ക് സ്വീകരിച്ചു. ഈ രണ്ട് മുന്നണികളും തമ്മിൽ കേരളത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വ്യത്യാസവുമില്ല. രണ്ട് മുന്നണികളും അഴിമതിക്കാരെയും കൊള്ളക്കാരെയും പരസ്പരം സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ഈ കേസ് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഈ കേസ് തുടക്കം മുതൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇവരെല്ലാവരും കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരു കേസാണ്. കാരണം ഈ കേസിൻ്റെ മാനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. സാധാരണ ഒരു സ്വർണ്ണ കള്ളക്കടത്ത് കേസല്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ UAPA അടക്കമുള്ള വകുപ്പുകൾ ചേർത്തിക്കൊണ്ട് കേസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അന്വേഷിക്കാൻ പ്രത്യേകിച്ച് മറ്റൊരു കാരണം കൂടിയുണ്ട്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടിങ്ങിന് വേണ്ടി ഈ സ്വർണ്ണ കള്ളക്കടത്ത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസികൾ വളരെ കാര്യക്ഷമമായി നടത്തുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന ഒരു കേസല്ല.
സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കപ്പെടുന്നു. ആ സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറയുന്നത് ഞാൻ ആദ്യവും സൂചിപ്പിച്ചിട്ടുണ്ട്, ഇതൊരു പണ്ടോരാസ് ബോക്സാണ്. അത് തുറന്നു കഴിഞ്ഞപ്പോൾ നിരവധിയായിട്ടുള്ള ക്രമക്കേടുകൾ, അഴിമതികൾ എല്ലാം പുറത്തു വരുന്നു, നിരവധി വിവാദങ്ങൾ നടക്കുന്നു. അപ്പോൾ ഒന്നിന് പുറകെ ഒന്നായി നിരവധി കേസുകളുടെ അന്വേഷണമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇ ഡി കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് തന്നെ ഏകദേശം 2500 പേജാണ്. അല്ല, ഇതെല്ലാം പറയുമ്പോൾ തന്നെ ഞാൻ ഇടപെടുന്ന വേറൊന്നും കണ്ടല്ലോ. ഇതെല്ലാം പറയുമ്പോൾ തന്നെ താങ്കൾ തന്നെ പറഞ്ഞതിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ ഒരു നിരീക്ഷണം ഈ കാര്യത്തിലുണ്ടെന്നാണ്. ഈ നിരീക്ഷണത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലായിട്ടാണ് പലരും വ്യാഖ്യാനിക്കുന്നത്. അത് ഒരു വശം. രണ്ട്, ഇതിൻ്റെ യു ഐ പി എ നിയമം ചുമത്തിയതാണ്. യു ഐ പി എ നിയമം ചുമത്തിയത് ഇതിലെങ്ങനെ ഒരു തീവ്രവാദി ബന്ധം എന്ന് തീവ്രവാദ ബന്ധമെന്ന് കോടതി പോലും ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു രാഷ്ട്രീയ പേര് പ്രേരിതമാണ് എന്നുള്ള ഒരു ആരോപണത്തിന് അടിവരെ ഇടുകയും കൂടെ അല്ലേ? തീർച്ചയായിട്ടും കള്ളക്കടത്ത് നടന്നിട്ടുണ്ട്, ദുരുപയോഗം നടന്നിട്ടുണ്ട്, പക്ഷേ അതിനെ തീവ്രവാദവുമായി ബന്ധപ്പെടുത്തുന്നത് ബി ജെ പി അജണ്ടയുടെ ഭാഗമല്ലേ? അല്ല, ഇതിൽ ഞാൻ നേരത്തെ പറയാൻ ആഗ്രഹിച്ചതാണ്, ഈ 2500 പേജ് വരുന്ന അഫിഡവിറ്റാണ് കോടതിയിൽ ഇ ഡി തന്നെ കൊടുത്തിട്ടുള്ളത്. അത് അർത്ഥമാക്കുന്നത് ഈ കേസ് വളരെ അവധാനതയോടുകൂടി സൂക്ഷ്മമായി പരിശോധിക്കുന്നു എന്നുള്ളതാണ്. ആരെങ്കിലുമൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കേസ് രാഷ്ട്രീയ പ്രേരിതമായി കൊണ്ടുപോകരുത് എന്നുള്ള ഉദ്ദേശം തീർച്ചയായും അന്വേഷണ ഏജൻസികൾക്കുള്ളത് കൊണ്ട് തന്നെയാണ് വളരെ അവധാനതയോടുകൂടിയുള്ള അന്വേഷണം നടക്കുന്നത്. ഈ കേസിൽ എങ്ങനെ യു എ പി എ നിലനിൽക്കും എന്നുള്ളതാണല്ലോ ചോദ്യം. അത് തീർച്ചയായും അന്വേഷണ ഉദ്യോഗസ്ഥരാണ് യു എ പി എ ചുമത്താൻ തീരുമാനിക്കുന്നതും കേസ് എൻ ഐ എ ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. അതിലൊരു തീവ്രവാദ എലമെൻ്റ് ഉണ്ട് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണത്. തീവ്രവാദ ബന്ധം ആരോപിക്കപ്പെട്ട രണ്ട് പ്രതികൾക്ക് കോടതി ജാമ്യം കൊടുത്തിട്ടില്ല. താരതമ്യേന ശുഷ്കമായിട്ടുള്ള, അതല്ലെങ്കിൽ വളരെ കരുത്തു, അല്ലെങ്കിൽ താരതമ്യേന ചെറിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത കുറച്ച് പേർക്കാണ് ഇപ്പോൾ കോടതി ജാമ്യം കൊടുത്തത്. മറിച്ച് അന്വേഷണ ഏജൻസികൾ ഭീകരബന്ധം ആരോപിച്ച ഒരാൾക്കും കോടതി ജാമ്യം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ യു എ പി എ നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. മാത്രമല്ല എൻ ഐ എ ആക്ടിൻ്റെയൊക്കെ, യു എ പി എ ആക്ടിൻ്റെയൊക്കെ അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ആ യു എ പി എ ആക്ടിൻ്റെ അമെൻമെൻ്റ് അനുസരിച്ച് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, രാജ്യത്തെ സാമ്പത്തിക ഭദ്രത തകർക്കാനും രാജ്യത്തെ സാമ്പത്തിക തകർക്കാനും ഉദ്ദേശിച്ചുകൊണ്ട് നടക്കുന്ന പ്രവർത്തനങ്ങളും ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് തുല്യമാണ്. അതനുസരിച്ച് എൻ ഐ എക്ക് അത് അന്വേഷിക്കാം. അതുകൊണ്ട് തന്നെ യു എ പി എ ഈ കേസിൽ നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാത്രമല്ല രാജ്യത്തെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടന്നിട്ടുള്ള ചില പ്രക്ഷോഭങ്ങളുണ്ട്, സി എ എക്കെതിരായി നടന്ന പ്രക്ഷോഭം, ഇത്തരം പ്രക്ഷോഭങ്ങളും ഡൽഹിയിൽ നടന്ന കലാപം, ആ കലാപത്തിനും സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചോ എന്നുള്ള സംശയം നിലനിൽക്കുകയാണ്. ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഇപ്പോൾ അടുത്ത ദിവസങ്ങൾ നമുക്കറിയാമല്ലോ, കേരളത്തിൽ നിന്നുള്ളൊരു മാധ്യമ പ്രവർത്തകനെയാണ് ഉത്തർപ്രദേശിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്, മാധ്യമ പ്രവർത്തകൻ എന്ന് വിളിക്കപ്പെടുന്നയാള്. ഞാൻ അദ്ദേഹത്തെ മാധ്യമ പ്രവർത്തകൻ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ ആ ഒരു വിവാദ വിഷയത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും, ഇത്തരത്തിൽ അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്കല്ല ഉത്തർപ്രദേശിൽ പോയത് എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം അവിടെ പോയത് പോപ്പുലർ ഫ്രണ്ട്കാരൻ എന്നുള്ള നിലയ്ക്കാണ്. അവിടെ തീർച്ചയായും ഉത്തർപ്രദേശിലെ ക്രമസമാധാന നില തകർക്കാൻ ഉദ്ദേശിച്ച് നടന്നിട്ടുള്ള ചില പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് പങ്കാളിത്തമുണ്ടോ എന്ന് അവിടുത്തെ നിയമ സംവിധാനത്തിന് സംശയമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് ഡൽഹിയിൽ നടന്നിട്ടുള്ള കലാപം, അതുമായി ബന്ധപ്പെട്ട് ഫണ്ടിങ് നടത്തിയതിൽ ഒക്കെ സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു സാഹചര്യമായതുകൊണ്ടാണ് അന്വേഷണം ആ രീതിയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മടിയിൽ കനമുള്ള ആളുകളാണ് ഇപ്പോൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ നിങ്ങളെല്ലാവരും തന്നെ ഈ വിഷയത്തിൽ വളരെ ക്രിയാത്മകമായി ഇടപെടുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെയും യു ഡി എഫിൻ്റെയും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും അടിസ്ഥാനപരമായി ഈ ഒരു വിഷയത്തോടുള്ള സമീപനത്തിലെ വ്യത്യാസം എന്താണ്? ഒന്ന്, ഈ വിഷയത്തിൽ ബി ജെ പിയാണ് തെരുവിൽ സമരം ചെയ്തത്. ബി ജെ പി ഈ വിഷയത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറാവാതെ ആദ്യ ദിവസം മുതൽ തെരുവിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ വിഷയം തന്നെ ആദ്യമായി പുറത്തു കൊണ്ടുവന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ പത്രസമ്മേളനത്തോടു കൂടിയിട്ടാണ്. അങ്ങനെ ഈ വിഷയം പുറത്തു വരുന്നു, ബി ജെ പി തെരുവിൽ സമരം ചെയ്യുന്നു, സർക്കാരിനെതിരായിട്ടുള്ള വലിയ ജനവികാരം രൂപപ്പെടുന്നു, യു ഡി എഫിന് മറ്റൊരു നിവൃത്തിയുമില്ലാതെ ചില സമരപരിപാടികളിൽ മുഖം കാണിക്കേണ്ടി വരുന്നു. പക്ഷേ ഈ സമരത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ സമരം അവസാനിപ്പിക്കാനും ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കാനും വേണ്ടിയാണ് രമേശ് ചെന്നിത്തല നേതൃത്വത്തിൽ നിയമസഭയ്ക്കകത്ത് ഒരു അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സാധാരണഗതിയിൽ ഇന്ത്യയുടെ പാർലമെൻ്ററി ചരിത്രത്തിൽ, അത് ലോക്സഭയിലാണെങ്കിലും നിയമസഭകളിലാണെങ്കിലും, ഒരു വിഷയത്തിൽ ഒരു സമരം നടക്കുകയാണെങ്കിൽ ആ സമരത്തിൻ്റെ പരിസമാപ്തി എന്ന നിലയ്ക്ക്, മറ്റൊരു പോം വഴിയുമില്ലെങ്കിൽ ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള നിലയ്ക്കാണ് ഒരു അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുന്നത്. ആ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, സഭയിൽ ചർച്ച കഴിഞ്ഞാൽ, അതോടുകൂടി ഒന്നുകിൽ സർക്കാർ താഴെ വീഴണം, അതല്ലെങ്കിൽ ആ വിഷയം അവസാനിക്കണം.
ഈ വിഷയം അവസാനിപ്പിക്കുക എന്നുള്ള ഗൂഢോദ്ദേശത്തോടു കൂടി യു ഡി എഫ് കൊടുത്തിട്ടുള്ള അവിശ്വാസ പ്രമേയം, ആ അവിശ്വാസ പ്രമേയത്തിൻ്റെ ചർച്ച കണ്ടവർക്കറിയാം പിണറായി വിജയൻ സർക്കാരിന് പി ആർ വർക്ക് നടത്താൻ രമേശ് ചെന്നിത്തല ഉത്തരവാദിത്തം ഏറ്റെടുത്തതുപോലെയുള്ള പരിപാടിയാണ് നിയമസഭയിൽ നടന്നത്. ഒരു അഡ്ജസ്റ്റ്മെന്റ് സമരമാണ്. തീർച്ചയായും അത് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ അവിശ്വാസ പ്രമേയം കൊടുക്കുന്ന എന്ത് പറഞ്ഞിട്ടാ, ഞങ്ങൾക്ക് പിണറായി വിജയന്റെ സർക്കാരിൽ അവിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുന്നത്. ഈ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുത്ത ദിവസം അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കപ്പെട്ട ദിവസം അന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നത്. രാവിലെ നിയമസഭയ്ക്കകത്ത് മറ്റൊരു പ്രമേയം അവതരിപ്പിക്കപ്പെട്ടല്ലോ. രമേശ് ചെന്നിത്തല അവിശ്വാസം രേഖപ്പെടുത്തിയ സർക്കാർ രാവിലെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം കൊണ്ടുവരുന്നു. ആ പ്രമേയത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് സർക്കാർ കൊണ്ടുവന്ന പ്രമേയത്തെ പ്രതിപക്ഷം പിന്താങ്ങുന്ന കാഴ്ചയാണ് കേരളത്തിൽ കണ്ടത്. അപ്പോൾ തങ്ങൾക്ക് അവിശ്വാസമുള്ളൊരു സർക്കാർ കൊണ്ടുവന്ന പ്രമേയത്തെ ആ ദിവസമെങ്കിലും കൺസിസ്റ്റൻ്റായിട്ട് എതിർക്കാൻ പ്രതിപക്ഷം തയ്യാറാവണ്ടേ, രമേശ് ചെന്നിത്തല തയ്യാറാവണ്ടേ? അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് വാസ്തവത്തിൽ ഒക്കച്ചെങ്ങായിമാർ എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയും പിണറായി വിജയനുമാണ്. ഈ സമരം ആദ്യം മുതൽക്കേ അട്ടിമറിക്കാനുള്ള താല്പര്യം യു ഡി എഫിനുണ്ട്. ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള റമീസ് അടക്കമുള്ള ആളുകൾ യു ഡി എഫിൻ്റെ പ്രബലരായ നേതാക്കളുടെ ബന്ധുക്കളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം യു ഡി എഫുകാരിലേക്കും എത്തും, പ്രത്യേകിച്ച് മുസ്ലിം ലീഗുകാരിലേക്ക് എത്തും എന്നുള്ളത് കൊണ്ടാണ് ഈ കേസ് അട്ടിമറിക്കാൻ ആദ്യം തൊട്ട് തന്നെ യു ഡി എഫ് നേതൃത്വം ശ്രമിച്ചിട്ടുള്ളത്. യു ഡി എഫിനും എൽ ഡി എഫിനും കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ പരസ്പരം അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് തീർക്കാനാണ് താല്പര്യം. കേന്ദ്ര സർക്കാരും ബി ജെ പിയും അത് അനുവദിക്കാൻ പോകുന്നില്ല. പക്ഷേ യു ഡി എഫ് പറയുന്നത് നിങ്ങളും ഇവരും തമ്മിലാണ് അഡ്ജസ്റ്റ്മെൻ്റ് എന്നാണ് പിണറായി. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഈ ഒരു കേസിൽ നേരത്തെ നമ്മൾ പറഞ്ഞ കള്ളക്കടത്ത് മുതൽ മയക്കുമരുന്നും തീവ്രവാദവും ഒക്കെ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ സ്വപ്ന സുരേഷിൻ്റെ മൊഴി വന്നപ്പോൾ അതിന് മറ്റൊരു ആംഗിള്, വേറൊരു മാനം കൂടി വന്നിട്ടുണ്ട്. അതായത് യു എ ഇ പോലെ ഇന്ത്യയുമായിട്ട് താരതമ്യം ചെയ്യാൻ പോലും പറ്റാത്ത ഒരു രാജ്യത്തിൻ്റെ കോൺസുലേറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രിമാരൊക്കെ ചെന്ന് പഞ്ചപുച്ഛം അടക്കി ഓരോ അപേക്ഷകളുമായി നിൽക്കുന്നു. ഇത് ശരിക്കു പറഞ്ഞാൽ രാജ്യത്തിൻ്റെ അഭിമാനത്തെ കൂടെ ബാധിക്കുന്ന ഒരു വിഷയമല്ലേ? എന്തുകൊണ്ടാണ് ബി ജെ പി ആ ഒരു വിഷയം ഹൈലൈറ്റ് ചെയ്യാത്തത്? അല്ല, തീർച്ചയായും ബി ജെ പി ആണല്ലോ ആ വിഷയം ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇവിടെ യു എ ഇ കോൺസുലേറ്റിലേക്ക് മന്ത്രിമാർ പോയത് മാത്രമല്ല പ്രശ്നം. സ്വപ്ന സുരേഷിൻ്റെ മൊഴി അനുസരിച്ച് യു എ ഇ കോൺസുലേറ്റിലേക്ക് കടകംപള്ളിയും കെ ടി ജലീലും വന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. എനിക്കറിയേണ്ടത് കടകംപള്ളി സുരേന്ദ്രനും കെ ടി ജലീലും എത്ര തവണ സ്വപ്ന സുരേഷിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. കാരണം തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ഇടയിലുള്ള സംസാരം, ഇവർ നിത്യസന്ദർശകരായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവരാണ് അത് പുറത്ത് പറയേണ്ടത്. അപ്പോൾ വ്യക്തിപരമായ വളരെ അടുത്ത ബന്ധമുണ്ടെന്നാണ് താങ്കൾ ആരോപിക്കുന്നത്? അല്ല, ഈ മന്ത്രിസഭയിൽ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ ഇതിന് സമാനമായിട്ടുള്ള അവസ്ഥയാണ്. കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് സരിതയായിരുന്നെങ്കിൽ ഇവിടെ സ്വപ്ന സുരേഷ് ആയിരുന്നു, അത്രേ മാറ്റമുള്ളൂ. ഈ രണ്ട് മന്ത്രിമാരല്ലാതെ വേറെ ആൾക്കാർക്ക് ഈ കേസുമായി, ഈ സ്വപ്ന സുരേഷുമായി വ്യക്തിപരമായി ബന്ധമുണ്ടെന്ന് കരുതുന്നുണ്ടോ മന്ത്രിമാർക്കിടയിൽ? അല്ല, മുഖ്യമന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ടല്ലോ സ്വപ്ന സുരേഷുമായി. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് അടുത്ത ബന്ധമുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹത്തിന് സ്വപ്ന സുരേഷും മകളും ചേർന്ന് തിരുവനന്തപുരത്തെ പ്രബലമായിട്ടുള്ള ഒരു ഫർണിച്ചർ കടയിൽ പോയി ഫർണിച്ചർ വാങ്ങി സമ്മാനമായി കൊടുത്തിട്ടുണ്ടോ എന്നുള്ള എൻ്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രിയോ മിസ്റ്റർ മരുമകനോ ഒന്നും ഉത്തരം പറഞ്ഞിട്ടില്ലല്ലോ. പൂജപ്പുരയിലെ മിസ്റ്റർ മരുമകൻ്റെ ഫ്ലാറ്റിൽ കിടക്കുന്ന ഫർണിച്ചറുകൾ ആര് വാങ്ങി കൊടുത്തതാണ്? അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രബലരായിട്ടുള്ള രണ്ട് മന്ത്രിമാരുടെ ഭാര്യമാർ സ്വപ്ന സുരേഷ് അറസ്റ്റിലാവുന്നതിന് മുൻപ് തന്നെ സ്വപ്ന സുരേഷുമായി ചേർന്നുകൊണ്ട് ഒരുമിച്ച് തിരുവനന്തപുരത്തെ ചില ജ്വല്ലറികളിൽ പോയി പർച്ചേസ് നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഈ ക്ലിഫ് ഹൗസിലെ സി സി ടി വി ദൃശ്യങ്ങളും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലെ സി സി ടി വി ദൃശ്യങ്ങളും ഒക്കെ കൃത്യമായി. എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ ഇത്തരം കാര്യങ്ങളിൽ അന്വേഷണം നടത്തുന്നതായിട്ട് കാണുന്നില്ല? കാരണം ഇതുവരെ മുഖ്യമന്ത്രിയെ ടോട്ടലി ഡിറ്റാച്ച് ചെയ്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് എന്നാണ് തോന്നുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പോലും ഈ വിഷയത്തിൽ ഇത്രയും ഡീപ്പായി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന തെളിവ് വന്നിട്ട് അദ്ദേഹത്തെ പോലും ഇതുവരെ പ്രതി ചേർത്തിട്ടില്ല. അവിടെയൊക്കെയാണ് ചില സംശയങ്ങൾ വരുന്നത്. അല്ല, ഇവർ കേസ് അന്വേഷിക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസാണ്. അതിലെ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് പ്രതികളിലേക്ക് എത്തുക എന്നുള്ള സമീപനമാണ് ദേശീയ അന്വേഷണ ഏജൻസികൾക്കുള്ളത്. അല്ലാതെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് തെളിവുണ്ടാക്കുക എന്നുള്ള കേരള പോലീസിൻ്റെ സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ദേശീയ അന്വേഷണ ഏജൻസികളുടെ സമീപനം. ഇതിൽ കൃത്യമായി പ്രതികളിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഞാനെന്തായാലും അന്വേഷണ ഏജൻസികളുടെ വക്കാലത്തേറ്റെടുക്കുന്നില്ല. പക്ഷേ ഈ വിഷയത്തിൽ കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണം നടക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ അന്വേഷണം സുതാര്യമായിരിക്കണം, രാഷ്ട്രീയ പക്ഷപാതിത്വം എന്ന ആരോപണത്തിന് ഒരു അവസരവും കൊടുക്കാത്ത രീതിയിൽ വളരെ അവധാനതയോടുകൂടി അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് ഈ കാര്യത്തിലുള്ള തീരുമാനം. എന്തായാലും സരിതയുടെ സോളാർ കേസ് പോലല്ല, ഇതിനൊരു ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു മാനം കൂടിയുണ്ട്.
ശരിയല്ലേ? കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ ഇത്രയും ആക്സസും ബന്ധവും ഉണ്ടായിരുന്ന ഒരാൾ സ്വർണ്ണക്കള്ളക്കടത്തും തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ അത് ദേശസുരക്ഷയെ കൂടെ ബാധിക്കുന്ന ഒരു വിഷയമല്ലേ? അത് തീർച്ചയായും. അതുകൊണ്ടാണല്ലോ ഈ വിഷയം NIA ഏറ്റെടുക്കുകയും വളരെ ഗൗരവത്തോടു കൂടി അന്വേഷിക്കുകയും ചെയ്യുന്നത്. കേരളത്തിൽ രണ്ട് വിദേശ രാജ്യങ്ങൾക്കാണ് കോൺസുലേറ്റ് ഉള്ളത്. ഒന്ന് UAE ആണെങ്കിൽ മറ്റൊന്ന് മാലിദ്വീപ്സിനാണ്. ഈ മാലിദ്വീപ്സിനോട് ഇല്ലാത്ത ഒരു സമീപനവും ഒരു പോയിന്റ് ഓഫ് കോൺടാക്റ്റും എന്തിനാണ് UAE കോൺസുലേറ്റ് ഉള്ളത്? അങ്ങ് നേരത്തെ ചോദിച്ച ചോദ്യം ഈ UAE കോൺസുലേറ്റുമായി എന്തിനാണ് ഇത്ര അടുത്ത ബന്ധം? പ്രോട്ടോക്കോളുകളൊക്കെ ലംഘിച്ചുകൊണ്ട് എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് കേരളത്തിലെ മന്ത്രിമാർ പുലർത്തുന്നത് അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് മാലിദ്വീപിൽ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാക്കൾക്കും കച്ചവടമില്ല, ബിനാമി താല്പര്യങ്ങളില്ല. ദുബായിൽ കൂടുതൽ വലിയ താല്പര്യങ്ങളും കൂടുതൽ വലിയ ബിസിനസ്സുകളും എല്ലാം ഉള്ളത് UAEയിലും ദുബായിലും ഒക്കെ ആയതുകൊണ്ട് അവർക്ക് കൂടുതൽ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളെ സംരക്ഷണത്തിന് വേണ്ടിയായിരിക്കാം ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രൻ മകന്റെ ജോലിയുടെ കാര്യം പറഞ്ഞ് വന്നു എന്നാണല്ലോ സ്വപ്നയുടെ ആരോപണം, സ്വപ്നയുടെ മൊഴി വന്നിരിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ CPMലെ മന്ത്രിമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ മക്കളുടെ ബന്ധങ്ങൾ, ഇതൊക്കെ പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട്, ചർച്ച ചെയ്യട്ടെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ പുറത്തു വന്നു. മന്ത്രി EP ജയരാജന്റെ മകന്റെ ഫോട്ടോ എന്ന് പറയപ്പെടുന്ന ഒരു ഫോട്ടോ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. സ്വപ്ന സുരേഷും EP യുടെ മകൻ ജയ്സണുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രം എന്ന രീതിയിൽ മാധ്യമങ്ങളിലൊക്കെ വാർത്ത ഫോട്ടോ വന്നതാണ്. അപ്പോൾ ഇതൊന്നും ഡിനേ ചെയ്തിട്ടില്ല, മറിച്ച് കോടിയേരി ബാലകൃഷ്ണന്റെ മകനാണ് ഈ ഫോട്ടോ പുറത്തുവിട്ടതെന്ന ഒരു മറ്റൊരു ആരോപണമാണ് പുറത്തു വന്നത്. അപ്പോൾ ഇതെല്ലാം CPM ചെന്നുപെട്ടിരിക്കുന്ന ഇന്നത്തെ അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. CPM എന്ന രാഷ്ട്രീയ പാർട്ടി ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ, അവരുടെ നേതാക്കൾ മുഴുവൻ, അവരുടെ നേതാക്കളുടെ ബന്ധങ്ങൾ മുഴുവൻ, ഇത്തരത്തിലുള്ള സ്വർണ്ണക്കള്ളക്കടത്തുകാരുൾപ്പെടെയുള്ള ദേശവിരുദ്ധ ശക്തികളുമായിട്ടുള്ള അവരുടെ ബന്ധങ്ങൾ, ഇതെല്ലാം ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനെല്ലാം ഈ കേസ് ഉപകരിച്ചു എന്നുള്ളതാണ് വസ്തുത. ഈ ശരിക്കും സ്വപ്നയുടെ ഈ മൊഴി, താങ്കൾ തുടക്കം മുതൽ വളരെ വിശദമായിട്ട് സൂക്ഷ്മമായിട്ട് നോക്കുന്ന ഒരാളെന്നുള്ളത്, സ്വപ്നയുടെ ഈ മൊഴി ഇപ്പോൾ പുറത്തു വന്ന് വായിക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇതിൽ ഉൾപ്പെടുത്താതിരിക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമമുണ്ടോ അതിനകത്ത്? അല്ല, സ്വപ്ന മൊഴി കൊടുക്കുന്നത് അറസ്റ്റിലായതിനു ശേഷമാണല്ലോ. അറസ്റ്റിലാവുന്നതിന് മുൻപ് കേരളത്തിലെ ഒരു ചാനലിന് സ്വപ്ന കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ പറഞ്ഞാൽ ശബ്ദ സന്ദേശം. ആ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് LDF സർക്കാരിനെ താഴെ ഇറക്കാൻ ആർക്കും കഴിയില്ല എന്നാണ്. പിണറായി വിജയനേക്കാൾ ആത്മവിശ്വാസത്തോടുകൂടി LDF സർക്കാരിനെ പ്രതിരോധിക്കുന്ന ചുമതല സ്വപ്ന സുരേഷാണല്ലോ ഏറ്റെടുത്തത്. സ്വപ്ന സുരേഷിന് അടുത്ത CPM ബന്ധമുണ്ട്. മുഖ്യമന്ത്രിയെ സംരക്ഷിക്കണമെന്നുള്ള വല്ലാത്ത ആവേശവും വാശിയുമൊക്കെ ആദ്യത്തെ ശബ്ദ സന്ദേശത്തിൽ തന്നെ വ്യക്തമായിരുന്നു. അതുകൊണ്ട് ഏതൊരു ക്രിമിനലും അവരുടെ യജമാനെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നുള്ളത് പോലെ അവരും അത് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് തെളിവുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് അന്വേഷണ ഏജൻസികളുടെ മുന്നിലുള്ള വെല്ലുവിളി. അതവർക്ക് ഫലപ്രദമായി പൂർത്തീകരിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രീ സന്ദീപ് വാര്യർ, താങ്കളൊരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഇപ്പോൾ UDF ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സരിത സോളാർ അഴിമതി വലിയൊരു വിഷയം, വളരെ സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു വിഷയം വന്നിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു കേരളത്തിൻ്റെ സമൂഹത്തിലുണ്ടാകുന്ന ഒരു പൊളിറ്റിക്കൽ സോഷ്യൽ ഇമ്പാക്റ്റ് എന്താണ്? സാമൂഹ്യപരമായിട്ട് അതിനുണ്ടാകുന്ന ഒരു പ്രത്യാഘാതം എന്തായിരിക്കും ജനങ്ങളുടെ ചിന്തയിൽ? രാഷ്ട്രീയം മാത്രമല്ല, നോക്കൂ, ഒരു 80s മുതൽ തുടങ്ങി വെച്ചിട്ടുള്ള മുന്നണി സംവിധാനമാണ്. 79 ശേഷം തുടങ്ങിയിട്ടുള്ള 80s ആദ്യ LDF സർക്കാർ മുതൽക്കുള്ള ഒരു മുന്നണി സംവിധാനമാണ് കേരളത്തിൽ തുടർന്നു പോകുന്നത്. ഈ മുന്നണികൾ തമ്മിൽ അടിസ്ഥാനപരമായി എന്ത് മാറ്റമാണുള്ളത് എന്ന് ചിന്തിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ. നോക്കൂ, ഈ രണ്ട് മുന്നണിയിലും കേരള കോൺഗ്രസ് ഉണ്ട്, ഈ രണ്ട് മുന്നണിയിലും മുസ്ലിം ലീഗിൻ്റെ കഷ്ണങ്ങളുണ്ട്, ഈ രണ്ട് മുന്നണിയിലും ജനതാദളുണ്ട്, രണ്ട് മുന്നണിയിലും RSP ഉണ്ട്, രണ്ട് മുന്നണിയിലും CMP ഉണ്ട്, രണ്ട് മുന്നണിയിലും NCP ഉണ്ട്. NCP ദേശീയ തലത്തിൽ UPA ഒപ്പവും ഇവിടെ CPMന്റെ ഒപ്പം നിൽക്കുന്നുണ്ട്. രണ്ട് മുന്നണിയിലും സരിതയുണ്ട്, രണ്ട് മുന്നണിയിലും സ്വപ്നയുണ്ട്. അപ്പൊ ഈ രണ്ട് മുന്നണികളും തമ്മിൽ അടിസ്ഥാനപരമായി എന്താണ് മാറ്റമെന്നാണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നത്. രണ്ടുപേരുടെയും പ്രവർത്തന ശൈലിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? രണ്ട് കൂട്ടരും അധികാരത്തിൽ വന്നാൽ തുടരുന്ന ഇൻഡസ്ട്രിയൽ പോളിസി, അല്ലെങ്കിൽ രണ്ട് കൂട്ടരുടെയും സാമ്പത്തിക നയങ്ങൾ, രണ്ട് കൂട്ടരുടെയും അടിസ്ഥാനപരമായ ഏത് നയത്തിലാണ് ഇവിടെ വ്യത്യാസമുള്ളത്? 1A ആണെങ്കിൽ 1B, അങ്ങനെ രണ്ടും ഒരേ ടീമിൻ്റെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് അവർ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനപരമായി ഒരു വ്യത്യാസവുമില്ലാത്ത രണ്ട് മുന്നണികളാണ്. അതുകൊണ്ട് തന്നെ ഈ ഭരണം മാറി ഒരു മൂന്നാമത്തെ ബദൽ കേരളത്തിൽ ഉണ്ടാകണമെന്ന്, കേരളം നന്നാകണമെന്നാഗ്രഹിക്കുന്ന, കേരളത്തിൽ വികസനം വേണമെന്നാഗ്രഹിക്കുന്ന കേരളത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്.
കേരളത്തിൽ നരേന്ദ്രമോദിയുടെ ഭരണം വരണം, നരേന്ദ്രമോദിയുടെ പാർട്ടിയുടെ ഭരണം വരണം, ബി ജെ പി ഭരണം വരണം എന്ന് ആഗ്രഹിക്കുന്ന വലിയ വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ട്. അവർക്ക് ഇപ്പോൾ ഒരു കാര്യം ബോധ്യപ്പെട്ടിരിക്കുന്നു, കേരളത്തിൽ ബി ജെ പി ഭരണം വരാനുള്ള പാകമായി കഴിഞ്ഞു കേരളത്തിലെ രാഷ്ട്രീയമെന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമരങ്ങളിലെയൊക്കെ ജനപങ്കാളിത്തം, പ്രത്യേകിച്ച് സ്ത്രീ പങ്കാളിത്തം സൂചിപ്പിക്കുന്നത് അതാണ്. ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുപക്ഷത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു, ഓൾമോസ്റ്റ് അവർ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി. അതേസമയത്ത് യു ഡി എഫ് വെൽഫെയർ പാർട്ടി പോലെ ഒരു തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയുമായിട്ട് പോലും അവർ ചർച്ച നടത്തും. തങ്ങൾ നേരത്തെ പറഞ്ഞ് ഇവർ തമ്മിലുള്ള വ്യത്യാസക്കുറവ് ഒന്നുകൂടി എടുത്തു കാണിക്കുന്ന ഒരു വിഷയമാണത്. പക്ഷേ നേരത്തെ തങ്ങൾ ഈ പറഞ്ഞ ആ ഒരു വിഷയത്തിലേക്കാണ് അത് കൊണ്ടെത്തുന്നത്. ഇത് തമ്മിൽ യാതൊരു വ്യത്യാസവും സമാനമായ അനുകൂലമായ സ്ഥിതികളുണ്ടായ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് ഭരണം പിടിക്കാൻ പോലും സാധിച്ചിട്ടുണ്ട്. ത്രിപുര പോലെ ഒരു സംസ്ഥാനത്ത് ബി ജെ പി ഭരണം പിടിക്കുമെന്ന് ഒരുപക്ഷെ ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഈവൻ ഇപ്പോൾ ബംഗാളിൽ പോലും മമതയുടെ പ്രഭാവം കുറയുന്നു, അവിടെ ബി ജെ പി വളരെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അത്തരത്തിലൊരു സമാനമായ ഒരു മുന്നേറ്റം കേരളത്തിൽ കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് സാധിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ പൊതുസമൂഹം അങ്ങനെ കരുതുന്നില്ല. എന്തുകൊണ്ടാണ് കേരളത്തിൽ അങ്ങനെ ഒരു അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും അത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ ബി ജെ പിക്ക് സാധിക്കാത്തത്? നമുക്കതൊരു പെർസെപ്ഷനാണ്. ആ പെർസെപ്ഷൻ ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ബി ജെ പി ഇപ്പോൾ അങ്ങ് പറഞ്ഞ ഒരു വാചകം, ബി ജെ പി വിജയിക്കില്ല അതുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിരുന്ന കുറേ ആളുകളുണ്ട്. അവരുടെ കാഴ്ചപ്പാടിൽ മാറ്റം വന്നിരിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിനർത്ഥം. കാരണം ബി ജെ പി വോട്ട് ചെയ്യാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാണ്. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യവും കേരളത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമിക ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള സമര പരിപാടികളുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് സ്ത്രീ സാന്നിധ്യം. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഉണ്ട്, മഹിളാ കോൺഗ്രസ് ഉണ്ട്. നാളിതുവരെയായി ഇവർ ചെയ്ത ഏതെങ്കിലും സമരങ്ങളിൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മഹിളാ മോർച്ച ചെയ്തതുപോലെയുള്ള സമരങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ത്രീ സാന്നിധ്യം ഏതെങ്കിലും ഒരു സമരരംഗത്ത് കാണിച്ചു തരാൻ കഴിയും? അതല്ലെങ്കിൽ ആ ആവേശത്തോടു കൂടി മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ ബി ജെ പിയുടെ സ്ത്രീ പ്രവർത്തകർ ചെയ്തതുപോലെയുള്ള ആവേശത്തോടു കൂടി ഒരു സമരം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെയോ മഹിളാ കോൺഗ്രസിൻ്റെയോ ചരിത്രത്തിൽ കാണിച്ചു തരാൻ അവർക്ക് കഴിയും? അപ്പോൾ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ സ്ത്രീ സമൂഹം ബി ജെ പിയുടെ കൊടിയെടുത്ത് പൊതുരംഗത്ത് നട റോഡിലിറങ്ങി സമരം ചെയ്യാനും പോലീസിൻ്റെ ജലപീരങ്കിക്ക് മുന്നിലും ലാത്തിച്ചാർജിന് മുന്നിലും ഗ്രനേഡിന് മുന്നിലും ഒന്നും പകയ്ക്കാതെ ആ സമരത്തിന് മുൻനിരയിൽ നിൽക്കാനും തയ്യാറായിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നത്, 50% വരുന്ന സ്ത്രീ സമൂഹത്തിലേക്ക് ബി ജെ പി ഇൻറോഡ്സ് ഉണ്ടാക്കി എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിൻ്റെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട എല്ലാ വോട്ടിംഗ് സെഗ്മെൻറ്റിലേക്കും കടന്നു കയറാൻ ബി ജെ പി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള റിസൾട്ടായി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ബി ജെ പി 3-4 സീറ്റ് ജയിക്കാനുള്ള പോരാട്ടമല്ല ഇപ്പോൾ നടത്തുന്നത്. കേരളത്തിൻ്റെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ഭരണത്തിൽ വരേണ്ടതുണ്ട്. അങ്ങനെ ഭരണത്തിൽ വരാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട്. ബി ജെ പി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ അധികാരത്തിൽ വരും. അങ്ങനെ അധികാരത്തിൽ വരാനുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ജനങ്ങൾക്ക് ഇപ്പോൾ പൂർണ്ണ വിശ്വാസമുണ്ട്. ബി ജെ പി സമരത്തിലെ സ്ത്രീ സാന്നിധ്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കപ്പെട്ടതാണ്, പൊതുസമൂഹം ശ്രദ്ധിച്ച ഒരു കാര്യം തന്നെയാണ്. അത് ഇരിക്കുമ്പോൾ തന്നെ കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും മാധ്യമങ്ങൾ എഴുതുന്നത് മാത്രമല്ല, പലപ്പോഴും നമ്മൾ കാണുന്നത് തന്നെ കേരളത്തിലെ ബി ജെ പിയിലുള്ള ഒരു ഫാക്ഷണലിസം, അത് ബി ജെ പിയുടെ ഗ്രൂപ്പ് പോര് എന്ന് പറഞ്ഞ് പലപ്പോഴും മാധ്യമങ്ങളിൽ തലക്കെട്ടാകുന്ന ചില വിഷയങ്ങളാണ്. അണികൾക്കിടയിൽ പ്രശ്നമില്ല, പ്രശ്നം നേതാക്കന്മാർ തമ്മിലാണ് എന്നാണ് ഒരു പൊതുവായിട്ടുള്ള ഒരു പെർസെപ്ഷൻ. അത് എത്രത്തോളം ശരിയാണ്? ഇനി അത് സത്യസന്ധമായി അംഗീകരിച്ചുകൊണ്ട് അതിനെ ഒന്ന് മാറ്റം വരുത്താനുള്ള എന്തെങ്കിലും കാര്യമായ ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ടോ? ബി ജെ പിയിൽ മാധ്യമങ്ങൾ പറയുന്നത് പോലെയുള്ള ഒരു ഗ്രൂപ്പ് പ്രവർത്തനമില്ല. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സാധാരണ കാര്യകർത്താക്കളാണ്. എല്ലാവരും താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് ഉയർന്നു വന്നിട്ടുള്ള സാധാരണ കാര്യകർത്താക്കളാണ് ബി ജെ പിയുടെ നേതൃനിരയിലൊക്കെ ഇരിക്കുന്നത്. ഏതെങ്കിലും പാരമ്പര്യത്തിൻ്റെ ഭാഗമായി പാർട്ടിയുടെ നേതൃസ്ഥാനം വെള്ളിത്തളികയിൽ വെച്ച് കിട്ടിയ ഒരാളും കേരളത്തിലെ ബി ജെ പിയിലോ ദേശീയ തലത്തിലോ ഇല്ല. നമുക്കറിയാം, ഇപ്പോൾ നരേന്ദ്രമോദിയുടെ കാര്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാര്യം എടുത്താൽ നമുക്കറിയാം അദ്ദേഹം വളർന്നു വന്നിട്ടുള്ള പശ്ചാത്തലം, എങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ സാധിച്ചു, അല്ലെങ്കിൽ അമിത്ഷാജി ഒരു ബൂത്ത് പ്രസിഡൻ്റായിരുന്നു ബി ജെ പിയുടെ. അങ്ങനെ വളരെ താഴെത്തലത്തിൽ നിന്ന് ആത്മാർത്ഥമായി പ്രവർത്തിച്ച് വന്ന ആയിരക്കണക്കിന് കാര്യകർത്താക്കളുള്ള രാജ്യത്തെ, ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്.
ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു ഗ്രൂപ്പും ഇല്ല. ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഒറ്റക്കെട്ടോടെ ഒരു മനസ്സോട് കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ബാക്കിയെല്ലാം കുറേയൊക്കെ മാധ്യമ സൃഷ്ടികളാണ്. വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, നിരവധി മനസ്സുകളുള്ള എല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ ആ മനുഷ്യരെന്ന പരിമിതി എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരിമിതികളുള്ളപ്പോൾ തന്നെ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരൊറ്റ മനസ്സോടുകൂടി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ദേശീയതലത്തിൽ ബി ജെ പിയുടെ യുവ നേതാക്കന്മാർക്ക് വലിയൊരു പ്രാധാന്യം കിട്ടുന്നുണ്ട്, മറ്റ് പല സംസ്ഥാനങ്ങളിലും കിട്ടുന്നുണ്ട്. ഇപ്പോൾ തേജസ്വി സൂര്യ പോലെയുള്ളവർ വളരെ പെട്ടെന്ന് ദേശീയ തലത്തിലെത്തിയതാണ്. കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരല്ല, ബി ജെ പിയിലെ യുവ നേതൃത്വത്തിന് എത്രത്തോളം പ്രോത്സാഹനം ലഭിക്കുന്നുണ്ട്, അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്? ഞാൻ യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു കഴിഞ്ഞ ടൈമിൽ. അതെ, ഈ ടൈമിൽ ഞാൻ ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹിയാണ്, സംസ്ഥാന വക്താവാണ്. അതുതന്നെ കേരളത്തിലെ യുവതലമുറയ്ക്ക് ബി ജെ പി എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ മാത്രമല്ല, കഴിഞ്ഞ ടൈമിൽ യുവമോർച്ചയിലുണ്ടായിരുന്ന സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ ബി ജെ പിയുടെ കഴിഞ്ഞ ടൈമിൽ യുവമോർച്ചയിലുണ്ടായിരുന്ന നിരവധി ആളുകൾ ഇത്തവണ ബി ജെ പിയുടെയും മറ്റ് പോഷക സംഘടനകളുടെയും സംസ്ഥാന നേതൃത്വത്തിലേക്ക് വന്നിട്ടുണ്ട്, ജില്ലാ നേതൃത്വങ്ങളിൽ വന്നിട്ടുണ്ട്. ഒരു ലീഡർഷിപ്പ് ചേഞ്ച്, ഒരു പ്രോസസ്സ് ബി ജെ പിയിലുണ്ട്. ബി ജെ പിയുടെ നേതാക്കളുടെ ആവറേജ് പ്രായം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ കോൺഗ്രസ്സിലെയോ സി പി എമ്മിലെയോ നേതാക്കളുടെ ആവറേജ് പ്രായവും ബി ജെ പിയിലെ നേതാക്കളുടെ പ്രായവും എടുത്ത് പരിശോധിച്ചാൽ ബി ജെ പി താരതമ്യേന യുവാക്കളുടെ പ്രസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ പ്രോസസ്സ് ഭംഗിയായി നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ സ്ഥാനമാനങ്ങളുടെ കാര്യം മാത്രമല്ല, ലഭിക്കുന്ന അവസരങ്ങൾ പല കാര്യങ്ങളുണ്ടല്ലോ രാഷ്ട്രീയ പ്രവർത്തനമാകുമ്പോൾ. ഇപ്പോൾ താങ്കൾ തന്നെ ഈ ഒരു വിവാദങ്ങൾക്കിടയിൽ ഒരു ഒപ്പ് വിവാദം, മുഖ്യമന്ത്രിയുടെ ഒപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നിരീക്ഷണം എന്നുള്ള നിലയിൽ പറയുകയാണ്, ആ വിവാദത്തെ വേണ്ടത്ര രീതി, ആ ഒരു ഇഷ്യൂവിനെ വേണ്ടത്ര രീതിയിൽ പാർട്ടി സംവിധാനം പോലും ഹൈലൈറ്റ് ചെയ്തില്ല എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട്, ഞങ്ങളെ പല ആൾക്കാർക്കും ഉണ്ട്. അപ്പോൾ എന്താണ് ശരിക്കു പറഞ്ഞാൽ ആ ഒരു വിഷയത്തിൽ സംഭവിച്ചത്, താങ്കൾക്ക് പറ്റിയ ഒരു അബദ്ധമാണോ അത്? ഞാൻ എൻ്റെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് പ്രാഥമികമായി പറയാനുള്ളത്. ഒന്ന്, അങ്ങ് ചോദിച്ച ചോദ്യത്തിലെ ആദ്യ ഭാഗം, പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പിന്തുണ കിട്ടിയോ എന്നുള്ളത്, തീർച്ചയായും കിട്ടി. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം എന്നെ പിന്താങ്ങുകയും ഈ വിഷയത്തിൽ എനിക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട്. രണ്ട്, ഞാൻ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം, ഒപ്പുമായി ബന്ധപ്പെട്ട വിഷയം, അത് ഞാനൊരു വിഷയം ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ തലങ്ങളും പഠിച്ച ശേഷം അത് പൂർണ്ണമായും ശരിയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കാറുള്ളൂ. ഈ ഫയൽ എന്ന് പറയുന്നത് 2018 മലയാള ഭാഷയുടെ ദിനാചരണവുമായി ബന്ധപ്പെട്ട വളരെ അത്ര പ്രാധാന്യമൊന്നുമില്ലാത്ത, അന്നത്തെ കാലത്ത് ഒരുപക്ഷെ പ്രാധാന്യമുള്ള, എന്നാൽ അത്ര പ്രാധാന്യമില്ലാത്ത ഒരു ഫയലായിരുന്നു. വളരെ എമർജൻസി ഉണ്ടായിരുന്ന ഒരു ഫയലായിരുന്നില്ല ഈ ഫയൽ. മുഖ്യമന്ത്രി അമേരിക്കയിലായിരിക്കുന്ന സമയത്ത് ഫിസിക്കൽ ഫയലാണിത്. ഈ ഫിസിക്കൽ ഫയലിൽ മുഖ്യമന്ത്രിയുടെ ഫിസിക്കലായിട്ടുള്ള ഒപ്പ് കാണപ്പെടുകയാണ്. ഈ വിഷയം വിവരാവകാശ നിയമപ്രകാരം ഈ ഫയൽ എടുത്തതിന് ശേഷം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതല്ല, മറിച്ച് മുഖ്യമന്ത്രി അമേരിക്കയിലായ സമയത്ത് വ്യാജ ഒപ്പിട്ടു എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വിവരാവകാശ നിയമപ്രകാരം കൊടുത്ത് ഫയലിൻ്റെ കോപ്പി പുറത്തെടുത്തതാണ്. താങ്കൾക്ക് അങ്ങനെ ഒരു വിവരം ലഭിച്ചിരുന്നു? ലഭിച്ചിരുന്നു, പൂർണ്ണമായും ലഭിച്ചിരുന്നു. അതല്ലെങ്കിൽ ഈ തീർത്തും അപ്രധാനമായിട്ടൊരു ഫയലിൻ്റെ വിവരാവകാശ നിയമപ്രകാരമുള്ള പകർപ്പ് എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ പകർപ്പ് എടുത്തപ്പോൾ അതിൻ്റെ തെളിവായിട്ട് നമ്മുടെ കൈവശം കിട്ടുന്നു. മുഖ്യമന്ത്രി അമേരിക്കയിലായ ദിവസങ്ങളിലൊന്നിലാണ് അതിൽ ഫിസിക്കലായിട്ടുള്ള ഒപ്പ് വന്നിരിക്കുന്നത്. ഇവിടെ തോമസ് ഐസക് അവകാശപ്പെട്ടത് ഇത് ഫിസിക്കൽ ഫയലല്ല, ഡിജിറ്റൽ സിഗ്നേച്ചറാണ് എന്ന് തോമസ് ഐസക് ഉൾപ്പെടെയുള്ള എല്ലാവരും അവകാശപ്പെട്ടിരുന്നു. സാധാരണ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്താണെന്നറിയാത്ത മാധ്യമ പ്രവർത്തകരായിരിക്കാം ഒരുപക്ഷെ ഈ വിഷയത്തെ വഴിതെറ്റിക്കാനും ജനങ്ങളിൽ നിന്ന് അവരെ ഒരു ഒരു പുകമറയുണ്ടാക്കാനും വേണ്ടി സഹായിച്ചത്. ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്, പക്ഷേ ഇത് ഫിസിക്കൽ ഫയലാണ്. ഈ ഫയൽ മൂവ്മെൻ്റ് നടക്കുന്ന ഒരു സമയത്തും ഇതൊരു ഇലക്ട്രോണിക് ഫയലായി കൺവെർട്ട് ചെയ്തിട്ടേയില്ല. സംസ്ഥാനത്തെ നിയമസഭയിൽ അല്ലെങ്കിൽ സോറി സെക്രട്ടേറിയറ്റിൽ രണ്ട് തരത്തിലുള്ള ഫയൽ മൂവ്മെൻ്റ് ഉണ്ട്, ഒന്ന് ഫിസിക്കൽ ഫയലായിട്ടും രണ്ട് ഇലക്ട്രോണിക് ഫയലായിട്ടും. ഈ ഫയലിൻ്റെ ചരിത്രത്തിൽ എവിടെയും ഇത് ഇലക്ട്രോണിക് ഫയലായിട്ട് കൺവെർട്ട് ചെയ്തിട്ടില്ല. ഇലക്ട്രോണിക് ഫയലായിട്ട് കൺവെർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യുന്നൊരു നമ്പർ വരും, എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഒപ്പല്ല അവിടെ വരിക, അവിടെ ഒരു മറ്റൊരു സിമ്പിളാണ് വരേണ്ടത്. അതൊന്ന്, അതല്ല ഇതിൽ വന്നിട്ടുള്ളത്, മുഖ്യമന്ത്രി ഫിസിക്കൽ ഒപ്പാണ്. ഇനി മുഖ്യമന്ത്രി ടാബ് ഉയർത്തി കാണിച്ചെന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞെന്താണ്, ഞാൻ 39 ഒപ്പിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു.
ആറാം തീയതി 39 ഒപ്പിട്ടു എന്നാണ് പറഞ്ഞത്. ആറാം തീയതിയിലത്തെ വിഷയം നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല. 9-ാം തീയതി മുഖ്യമന്ത്രി ഒപ്പിട്ട കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിരിക്കട്ടെ, മുഖ്യമന്ത്രി ഈ ടാബിൽ, ഇനി ചില മാധ്യമ പ്രവർത്തകർ പറയുന്ന പോലെ ഇലക്ട്രോണിക് പെൻ ഉപയോഗിച്ച് ഇങ്ങനെ ഒപ്പിട്ടതാണ് എന്ന് പറയുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ വിട്ടിത്തരവൊന്നുമില്ല. കാരണം മുഖ്യമന്ത്രി അതേ പത്രസമ്മേളനത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞത് ബി ജെ പിക്കാർക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയില്ലെങ്കിലും കുഞ്ഞാലിക്കുട്ടിക്ക് അറിയില്ലേ 2013 ഇ ഓഫീസ് സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, സെക്രട്ടേറിയറ്റിൻ്റെ ഫയലുകൾ കത്തിയപ്പോൾ ആരോപണം ഉന്നയിച്ചവരെ കളിയാക്കാൻ വേണ്ടി സി പി എമ്മിൻ്റെ ജേർണലിസ്റ്റുകൾ പറഞ്ഞിരുന്നത് ഇവിടെ ഫയലുകളൊക്കെ ഇ ഫയലുകളാണെന്നാണ്. പക്ഷേ ഇത് ഇ ഫയലല്ല, ഇത് ഫിസിക്കൽ ഫയലാണ്. അപ്പോൾ മുഖ്യമന്ത്രി ഇലക്ട്രോണിക് സിഗ്നേച്ചർ ചെയ്തു എന്ന അദ്ദേഹത്തിൻ്റെ വാദം നമ്മൾ മുഖവിലക്കെടുത്താൽ മുഖ്യമന്ത്രി തന്നെ പറയുന്നത് ഇ ഓഫീസ് സംവിധാനം വഴിക്കാണ് ചെയ്തതെന്നാണ്. ഞാൻ എൻ ഐ സിയുമായി ബന്ധപ്പെട്ടു. ഇ ഓഫീസ് സംവിധാനം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എൻ ഐ സി ആണ്, നാഷണൽ ഇൻഫോർമാറ്റിക് സെൻ്റർ ആണ്. എൻ ഐ സി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇ ഓഫീസ് സംവിധാനത്തിൽ കേരളം അംഗീകരിച്ചിട്ടുള്ള, കേരളം സ്വീകരിച്ചിട്ടുള്ള മാർഗത്തിൽ ഈ മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത് പോലെ ഈ സിഗ്നേച്ചർ ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. ഈ സിഗ്നേച്ചർ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇത്ര വൃത്തിയായിട്ട് ഈ സിഗ്നേച്ചർ ചെയ്യാൻ പിണറായി വിജയൻ എന്നല്ല ലോകത്തിൽ ഒരാൾക്കും കഴിയില്ല. കാരണം നമുക്കറിയാം ഒരു ഇലക്ട്രോണിക് പ്രതലത്തിൽ ഇലക്ട്രോണിക് പെൻ ഉപയോഗിച്ച് ഒപ്പിടുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഒപ്പിടാൻ. ഒന്ന്, രണ്ട്, അത് ഇലക്ട്രോണിക് സിഗ്നേച്ചർ ആണെങ്കിൽ തന്നെ അതൊരു പ്ലേസ് ഹോൾഡർ ഉണ്ടാവും. ആ പ്ലേസ് ഹോൾഡറിൽ നമ്മൾ ഒപ്പിടുന്ന സമയത്ത് നമ്മളൊന്ന് ഷൂ എന്ന് വരച്ചാൽ പോലും നമ്മുടെ ഒപ്പാണ്. കാരണം അത് അതിനെ വെരിഫൈ ചെയ്യും, വെരിഫൈഡ് ആക്കും. അതിനൊരു പ്രോസസ്സുണ്ട്. ഇവിടെ പ്ലേസ് ഹോൾഡർ ഇല്ല, മറ്റേ മുഖ്യമന്ത്രിയുടെ ഒപ്പ് വളരെ കൃത്യമായി അതിനിടയിൽ അതേ മഷി കൊണ്ട് ഡേറ്റും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ സിഗ്നേച്ചറാണെന്ന മുഖ്യമന്ത്രിയുടെ, ഇലക്ട്രോണിക് സിഗ്നേച്ചറാണെന്ന മുഖ്യമന്ത്രിയുടെ വാദം സാങ്കേതികമായും നിയമപരമായും നിലനിൽക്കുന്നതല്ല. ഇനി തോമസ് ഐസക്ക് മറ്റൊരു വാദം ഉന്നയിച്ചിരുന്നു, അതായത് ഫയൽ ഇവിടെ നിന്ന് സ്കാൻ ചെയ്ത് അമേരിക്കയിലേക്ക് അയക്കുന്നു, അവിടുന്ന് അദ്ദേഹം പ്രിൻ്റ് ഔട്ട്, ശ്രദ്ധിച്ച് കേൾക്കണം, ഇവിടുത്തെ ഫയലിൻ്റെ ഫിസിക്കൽ ഫയലിൻ്റെ പേജ് എടുക്കുന്നു, സ്കാൻ ചെയ്യുന്നു, അമേരിക്കയിലയക്കുന്നു, അദ്ദേഹം പ്രിൻ്റ് ഔട്ട് എടുക്കുന്നു, സിഗ്നേച്ചർ ചെയ്യുന്നു, തിരിച്ച് സ്കാൻ ചെയ്യുന്നു, ഇങ്ങോട്ട് അയക്കുന്നു, ഇവിടെ ഫയൽ വെക്കുന്നു. അതായിരുന്നു തോമസ് ഐസക്കിൻ്റെ വാദം. അങ്ങനെയാണെങ്കിൽ ഈ ഫയലിൻ്റെ തുടക്കം മുതൽ ഈ പേപ്പറിൽ നിരവധിയായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഒപ്പിട്ടിട്ടുണ്ട്. ഇവരിവിടുന്ന് ഒരു ഫയലിൻ്റെ ഭാഗം സ്കാൻ ചെയ്യുന്നു, സ്കാൻ ചെയ്യുമ്പോൾ ഒറിജിനൽ ഫയൽ എവിടെയുണ്ട്? ഇവിടെ തന്നെയുണ്ട്. അതായത് മുഖ്യമന്ത്രി ഒപ്പിടാത്ത ഒറിജിനൽ ഫയൽ ഇവിടെയുണ്ട്. ഒരു ഓഫീസ് കോപ്പിയാണ് പിന്നെ മുഖ്യമന്ത്രി കൈവശം അവിടെ എത്തുന്നത് ആണല്ലോ. അതല്ലെങ്കിൽ ഈ ഇത് ഓഫീസ് കോപ്പി ആയിട്ടിരിക്കണം, മുഖ്യമന്ത്രി ഒപ്പിട്ടത് ഒറിജിനലും ഇത് ഓഫീസ് കോപ്പി ആയിട്ടിരിക്കണം. ഇത് നിയമവിരുദ്ധമാണെന്നുള്ളത് മറ്റൊരു കാര്യം. അവിടെ ഒപ്പിട്ട് തിരിച്ച് മുഖ്യമന്ത്രി അയക്കുന്നു, പ്രിൻ്റ് ഔട്ട് എടുത്ത് ഇവിടെ വെച്ചു എന്ന തോമസ് ഐസക്കിൻ്റെ വാദം നമ്മൾ അംഗീകരിച്ചാൽ മുഖ്യമന്ത്രി ഒപ്പിടാത്ത ആ ബ്ലാങ്ക് പേപ്പർ അവിടെ, മറ്റുള്ളവരെ ഒപ്പിട്ട പേപ്പർ അവിടെ, അങ്ങനെ ഒന്നതിലില്ല. അല്ല, അപ്പോൾ ഇതൊരു വളരെ ഗുരുതരമായ ആരോപണമാണ്. അതിപ്പോൾ താങ്കൾ പറയുന്നതനുസരിച്ച് മുഖ്യമന്ത്രിയുടെ കള്ളയൊപ്പ് ഭരണസ്ഥിരാകേന്ദ്രത്തിൽ ഇട്ടു എന്നാണ് അദ്ദേഹം 7 കടലിനക്കരയുള്ള സമയത്ത്. അതെ, അത് എന്തുകൊണ്ടാണ് ആ കേസ് പിന്നീട് നിങ്ങൾ ഈ വിഷയം പെർസ്യൂ ചെയ്യാത്തത്? ഈ വിഷയം തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സമയമുണ്ടല്ലോ, നമുക്ക് ഇപ്പോൾ ഇവർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിരിക്കുകയല്ലേ, സമയമുണ്ടല്ലോ. ഞാൻ പറയുന്നത്, ഞാൻ നേരത്തെയും പല ആരോപണങ്ങളും ഉയർത്തിയിട്ടുള്ള ആളാണ്. ഞാനൊരു ആരോപണം ഉയർത്തിയ സമയത്ത് പ്രമുഖയായ ഒരു നടി വെല്ലുവിളിച്ചുകൊണ്ട് ചില പോസ്റ്റുകളിട്ടു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം. അവരുടെ ഇപ്പോഴത്തെ, അവർ അതിന് ശേഷം കേരളത്തിലെ പൊതുസമൂഹത്തിൽ അവരുടെ വില എന്താണെന്നുള്ളത് നമുക്കറിയാം. നേരത്തെ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആദ്യമായി കൊണ്ടുവന്നത് ഞാനാണ്. ആ വിഷയമാണ് പിന്നീട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഏറ്റെടുക്കുകയും അത് ഒരുപാട് കാലം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തത്. മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹത്തിൽ കൊലക്കേസിൽ സുപ്രീം കോടതി ശിക്ഷിച്ച പ്രതി, ഒന്നാം പ്രതി, കോവിഡ് കാലത്തെ സ്പെഷ്യൽ പരോളിറങ്ങി പങ്കെടുത്തു എന്ന് 10 മണിക്ക് നടന്ന വിവാഹത്തിൽ 12 മണിക്ക് ഫോട്ടോ സഹിതം പുറത്തു കൊണ്ടുവന്ന ഞാനാണ്. വാളയാറിലെ പെൺകുട്ടികളുടെ മരണത്തിലെ പോലീസ് മൂടി വെച്ച റെക്കോർഡുകൾ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില വിഷയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ കൃത്യമായിട്ടും അത് പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുള്ള കാര്യങ്ങൾ മാത്രമേ ഏറ്റെടുക്കാറുള്ളൂ. ഇത് 100% മുഖ്യമന്ത്രിയുടെ വ്യാജ ഒപ്പാണ് എന്ന ഉറച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം കൊണ്ടുവന്നിട്ടുള്ളത്. കേരളം ഭരിക്കുന്നത് പിണറായി വിജയനല്ല, പിണറായി വ്യാജനാണ് എന്ന എൻ്റെ ആരോപണത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ ചോദിക്കേണ്ട ഒറ്റ കാര്യം മതിയല്ലോ, ഞാൻ ഈ ആരോപണം വസ്തുതാവിരുദ്ധമായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി അന്ന് പത്രസമ്മേളനത്തിൽ ഐപാഡ് ഉയർത്തി 30 മിനിറ്റിലധികം ഈ വിഷയം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നില്ല. ഒന്നത്, രണ്ട്, എനിക്കെതിരെ കേസെടുക്കാമായിരുന്നു.
അദ്ദേഹം ചെയ്തെന്താ എനിക്കെതിരെ കേസെടുത്തില്ല, മറ്റൊന്നും ചെയ്തില്ല. അദ്ദേഹം ചെയ്തത് എനിക്ക് ഫയൽ ചോർത്തി തന്നു എന്ന് പറഞ്ഞ് വിവരാവകാശ നിയമപ്രകാരം എനിക്ക് കിട്ടിയ ഫയൽ അത് ചോർത്തി തന്നു എന്ന പേരിൽ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു. അപ്പൊ അതിൽ കൂടുതൽ എന്താണ് ഇവർക്കെതിരെ എന്തൊക്കെയോ മൂടി വെക്കാനുണ്ട് എന്നുള്ളതിലെ ഏറ്റവും വലിയ തെളിവ് അതല്ലേ? തീർച്ചയായിട്ടും ഇവർക്ക് ഈ കാര്യത്തിൽ മൂടി വെക്കാനുണ്ട് എന്നുള്ളതിൽ ഏറ്റവും വലിയ തെളിവ് അതാണ്. എന്തായാലും ഇതിന്റെ ഒരു ലോജിക്കൽ കൺക്ലൂഷനിൽ തീർച്ചയായും വരും, തീർച്ചയായും വരും. ആ ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് ഈ വിഷയം വരും. ഞാൻ ഒരു കാര്യം പറയാം, 2018 ഈ കള്ള ഒപ്പിട്ട അതേ കാലത്താണ് ലൈഫ് പദ്ധതിയുടെ ഫയലുകളുടെ ഇടപാടുകൾ നടക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞതറിയാമല്ലോ, ലൈഫ് പദ്ധതിയുടെ ഫയലുകൾ അദ്ദേഹം കണ്ടിട്ടേ ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് അദ്ദേഹം ഈ ഫയൽ തിരിച്ചു വിളിച്ചു എന്ന് പറയുന്നു. ശരിയാണ്, 2018 അമേരിക്കയിൽ ചികിത്സ കഴിഞ്ഞ് അദ്ദേഹം വരുന്നത് നേരെ ദുബായിലേക്കാണ്. അവിടെ വെച്ചാണ് റെഡ് ക്രസന്റുമായുള്ള സംസാരമൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് വളരെ ഗുരുതരമായി, വളരെ കണക്റ്റഡ് ആണ്, ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. ഈ ഫയലുകൾ മാത്രമല്ല, കഴിഞ്ഞ 4.5 വർഷക്കാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞും അറിയാതെയും നിരവധിയായിട്ടുള്ള വ്യാജ ഫയലുകളിൽ വ്യാജ ഒപ്പുകൾ മുഖ്യമന്ത്രി ഓഫീസ് കേന്ദ്രീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. അത് മുഴുവൻ അന്വേഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ മുഖ്യമന്ത്രിക്ക് ഒരിക്കലും ഇത് തൻ്റെ ഒപ്പല്ല എന്ന് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം അദ്ദേഹം ഏതെങ്കിലും ഒരു നിമിഷം ഇത് ഞാൻ ഒപ്പിട്ടതല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ പത്രസമ്മേളനം കഴിഞ്ഞ് നേരെ കാറെടുത്ത് രാജ്ഭവനിലെത്തി രാജിക്കത്ത് കൊടുക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ ഒപ്പ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആണോ അല്ലയോ എന്നറിയാനും ഇപ്പം ശാസ്ത്രീയമായ മാർഗങ്ങളുണ്ട് അന്വേഷണം ആ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും രണ്ട് പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകൾ വരുന്ന ഒരു സീസൺ കൂടാണ് ഇത്. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പുകളിൽ പ്രധാന വിഷയങ്ങളാകുന്നത് ഏതൊക്കെയാണ്, വളരെ ചുരുക്കത്തിൽ ഒന്ന് പറയാമോ? തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഈ കോവിഡ് കാലത്തെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് നവംബർ മാസം വരെ ഒരാളും പട്ടിണി കിടക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തിട്ടുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തനം, കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ സ്കീമുകളിൽ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ആവാസ് യോജന ഉൾപ്പെടെയുള്ള സ്കീമുകളിൽ, അതുപോലെ തന്നെ PM കിസാൻ സമ്മാൻ യോജന, ഉജ്വല യോജന, ഇത്തരത്തിലുള്ള കേന്ദ്ര സ്കീമുകളിലായിട്ട് സഹായം കിട്ടിയിട്ടുള്ള കോടിക്കണക്കിന് ആളുകളുണ്ട്. ഇതെല്ലാം സ്വാഭാവികമായിട്ടും BJP അനുകൂലമായിട്ടുള്ള ഒരു വികാരം ഗ്രാമീണ ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ കേന്ദ്ര റോഡ് ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ, 10,000,000,000,000 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം കേരളത്തിൽ BJP അനുകൂലമായിട്ടുള്ള ഫേവറബിളായിട്ടുള്ള ഒരു കണ്ടീഷൻ സൃഷ്ടിച്ചിട്ടുണ്ട്. മറുവശത്ത് സംസ്ഥാന സർക്കാരിൻ്റെ 4.5 വർഷക്കാലത്തെ ദുർഭരണം, അവസാന കാലത്തെ കടുംവെട്ട്, സ്വർണ്ണക്കള്ളക്കടത്തിന് കൂട്ടുനിന്നതുൾപ്പെടെയുള്ള CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായി നിൽക്കുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഉത്തുംഗ ശൃംഖത്തിലാണ് പിണറായി വിജയൻ സർക്കാരുള്ളത്. എന്നാൽ അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാനോ പ്രതിപക്ഷത്തിൻ്റെ കടമ നിർവഹിക്കാനോ കഴിയാതെ UDF നേതൃത്വം ഇവിടെ ഉഴലുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട MP ആയിട്ടുള്ള രാഹുൽ ഗാന്ധി ഈ 2 ദിവസം കേരളത്തിൽ വന്നിട്ട് പോലും ഒരു വാക്ക് പോലും സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം പിണറായി വിജയൻ സർക്കാരിനെതിരെ നടത്തിയിട്ടില്ല. കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് കേന്ദ്ര സർക്കാരിനെതിരെ ആരോപണമാണ് ഉന്നയിച്ചത്. നോക്കൂ, ഈ വാസ്തവത്തിൽ ഇവിടെ CPMഉം കോൺഗ്രസും ദേശീയ തലത്തിൽ സഖ്യമുണ്ടാക്കിയിരിക്കുകയാണ്. ബംഗാളിൽ അവരുടെ സഖ്യമുണ്ടാക്കിയിരിക്കുന്നു, ബീഹാറിൽ അവരുടെ മഹാസഖ്യമുണ്ടാക്കിയിരിക്കുന്നു. ഈ സഖ്യം ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് CPMൻ്റെ നേതാക്കൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി പിണറായി വിജയനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്യുന്നത് ഈ 2 മുന്നണികളും കേരളത്തെ ഇത്രയും കാലം വഞ്ചിക്കുകയായിരുന്നു എന്നവർക്ക് ബോധ്യപ്പെട്ടതായിരിക്കും. പ്രത്യേകിച്ച് സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ അന്വേഷണം ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള ഈ കൊള്ള, അതുപോലെ തന്നെ കൺസൾട്ടൻസി കരാറുകളിലെ ക്രമക്കേടുകൾ, സ്വപ്ന സുരേഷിനെ പോലെ 10ാം ക്ലാസ് പാസ്സാവാത്തവരെ പിടിച്ച് സംസ്ഥാനത്തെ IT ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തെ ഏറ്റവും ഉയർന്ന പദവികളിൽ 100,000,000 രൂപ ശമ്പളം കൊടുത്ത് ഇരുത്തിയിരിക്കുന്നത്, യുവജന വഞ്ചന, PSC പോലെയുള്ള കേന്ദ്രങ്ങളിലെ അട്ടിമറി, ഒപ്പം KT ജലീലിനെ പോലെയുള്ള കേരളം കണ്ട ഏറ്റവും വർഗീയവാദിയായിട്ടുള്ള മന്ത്രി തൻ്റെ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ നടത്തിയിട്ടുള്ള സ്വർണ്ണക്കള്ളക്കടത്ത്, ഇതെല്ലാം ചർച്ചയാകും. അന്വേഷണവും ആ നിലയ്ക്ക് പോകുന്നുണ്ട്. തീർച്ചയായും ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു 3rd ബദലിന് വേണ്ടി വോട്ട് ചെയ്യും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്.
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. പൊതുവെ LDF സർക്കാരിൻ്റെ CPMന്റെ ഒരു ഹിന്ദു വിരുദ്ധ സമീപനം, അത് ഈ തെരഞ്ഞെടുപ്പിലും എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് കരുതുന്നുണ്ടോ? ശബരിമല നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുമോ? ശബരിമലയിൽ CPM അല്ലെങ്കിൽ പിണറായി സർക്കാർ ചെയ്ത കാര്യങ്ങൾ. ശബരിമല ഒരിക്കലും BJP ഒരു രാഷ്ട്രീയ വിഷയമായിരുന്നില്ല. ആചാരലംഘനത്തിനെതിരായി ഭക്തജനങ്ങൾ നടത്തിയിട്ടുള്ള ധർമ്മസമരത്തിന് BJP പിന്തുണ കൊടുക്കുകയാണ് ചെയ്തത്. ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ശബരിമലയെ BJP ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ശബരിമലയെ ഉപയോഗിക്കാൻ BJP താല്പര്യമില്ല. പക്ഷേ ശബരിമലയോട്, വിശ്വാസികളോട് പിണറായി വിജയൻ സർക്കാർ കാണിച്ച വഞ്ചനയിൽ കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന് വലിയ പ്രതിഷേധമുണ്ട്. അത് തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിച്ചതാണ്. അതിൻ്റെ അനുരണനം ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തീർച്ചയായും CPMന് വിരുദ്ധമായിട്ടുള്ള വോട്ടുകളായി മാറും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേരളം തീവ്രവാദത്തിൻ്റെ ഒരു ഹബ്ബായിട്ട് അല്ലെങ്കിൽ ഒരു ശക്തി കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ആരോപണമുണ്ട്. അത് ഏത് മുന്നണി ഭരിച്ചാലും അങ്ങനെയാണ്. ഇപ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം UDFൽ മുസ്ലിം ലീഗിൻ്റെ ഒരു അപ്രമാദിത്വം വരുന്നു എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ കാണുന്നത്. ഉപമുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ അവർ വാശി പിടിച്ചിട്ടുണ്ട്, നാളെ അത് മുഖ്യമന്ത്രിയാവും. ഇത് തീവ്രവാദത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കാണാൻ, അതായത് മുസ്ലിം തീവ്രവാദത്തിൻ്റെ കേരള സമൂഹത്തിലുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റിൻ്റെ ഭാഗമായിട്ട് കാണാൻ BJP താല്പര്യമുണ്ടോ, അതോ അതൊരു രാഷ്ട്രീയം മാത്രമാണോ? നമുക്കിപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അമീറുമായും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെ നേതാക്കളുമായിട്ടുമൊക്കെ MMSN പോയി ചർച്ച നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഒരു തീവ്ര വർഗീയ പാർട്ടിയുമായി എങ്ങനെയാണ് കോൺഗ്രസ്സിന് സമരസപ്പെടാൻ കഴിയുന്നത്? ഇത് ചിന്തിക്കേണ്ടത് കോൺഗ്രസ്സിനകത്തുള്ള, കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ഈ നാട്ടിലെ വലിയൊരു ജനവിഭാഗമാണ്. കോൺഗ്രസ്സിനെ പോലെ ഒരു ദേശീയ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയെ പോലെ, നമുക്കറിയാം മധ്യപ്രദേശിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചത്, അതല്ലെങ്കിൽ സിമിയൊക്കെ നിരോധിച്ചിട്ടുള്ളത് കോൺഗ്രസ് ഭരിക്കുമ്പോഴെ തന്നെയാണ്. ഈ ദിഗ്വിജയ് സിംഗൊക്കെ വലിയ മേനി നടിക്കാറുള്ള കാര്യമാണ് പലപ്പോഴും. അപ്പോൾ അത്തരത്തിലുള്ള സംഘടനകളുമായി ചർച്ച നടത്താനും രാഷ്ട്രീയ സഖ്യത്തിൽ ഏർപ്പെടാനും കോൺഗ്രസ് ഇപ്പോൾ കാണിക്കുന്ന ഈ താല്പര്യം, അത് വാസ്തവത്തിൽ രാഷ്ട്രീയത്തിൽ ഒരു പക്ഷേ അവർക്ക് ഗുണകരമാകുമെങ്കിലും രാജ്യ താല്പര്യത്തിന് വിരുദ്ധമാണ്. രാജ്യവിരുദ്ധ ശക്തികളുമായി തെരഞ്ഞെടുപ്പ് സഖ്യത്തിൽ ഏർപ്പെടുക എന്നുള്ളത് അവരുടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന അംഗീകാരമാവും സർട്ടിഫിക്കറ്റാവും. പ്രത്യേകിച്ച് വെൽഫെയർ പാർട്ടി നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രൊഡക്റ്റാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്കൂളിൽ പുറത്തിറങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റാണ് വെൽഫെയർ പാർട്ടി. വളരെ നിഗൂഢമായിട്ടുള്ള താല്പര്യങ്ങളുള്ള ഒരു സംഘടനയാണ്. അവർ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ഭീകരവാദത്തിനും തീവ്രവാദത്തിനും സൈദ്ധാന്തിക പരിസരം ഒരുക്കുക എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന പ്രവർത്തനം. അതിനോട് കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടി, ദേശീയ പാർട്ടി സമരസപ്പെടുന്നത് രാജ്യത്തിനൊട്ടും ഗുണകരമല്ല. തീർച്ചയായിട്ടും BJP യുവനേതാക്കന്മാർക്ക് അവസരം നൽകുന്ന ഒരു പാർട്ടിയാണെന്ന് താങ്കളും നേരത്തെ പറഞ്ഞു. അത് ദേശീയ തലത്തിൽ നമ്മൾ ശ്രദ്ധിച്ച കാര്യമാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾ മത്സരിക്കാൻ സാധ്യതയുണ്ടോ? നിങ്ങളെപ്പോലെയുള്ള യുവജനങ്ങൾക്ക് അവസരം ലഭിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ആര് മത്സരിക്കണം മത്സരിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നത് BJPയുടെ തെരഞ്ഞെടുപ്പ് സമിതിയാണ്. ദേശീയ തലത്തിലുള്ള പാർലമെൻ്ററി ബോർഡൊക്കെയാണ് അത് തീരുമാനിക്കേണ്ടത്. സംസ്ഥാന നേതൃത്വത്തിനും അതിൽ പങ്കുണ്ട്. ഞാൻ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായും അത് പാർട്ടിയുടെ ചോയ്സാണ്. ഞാൻ മത്സരിക്കണമെന്ന് പാർട്ടി പറഞ്ഞാൽ ഞാൻ മത്സരിക്കും. മത്സരിക്കേണ്ട പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്നാണ് പാർട്ടി ആവശ്യപ്പെടുന്നതെങ്കിൽ തീർച്ചയായും ആ പ്രവർത്തനങ്ങൾ. ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളിപ്പോൾ തൃശ്ശൂർ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് അല്ലേ? ഞാൻ തൃശ്ശൂർ താമസിക്കുന്നു എന്നേ ഉള്ളൂ. എൻ്റെ യാത്രാ സൗകര്യം മാനിച്ചുകൊണ്ട് ഞാൻ തൃശ്ശൂരിൽ താമസിക്കുന്നുണ്ട്. അത് തൃശ്ശൂർ എനിക്ക് വളരെ പ്രിയപ്പെട്ട സ്ഥലമായതുകൊണ്ട് ഞാൻ തൃശ്ശൂരിൽ താമസിക്കുന്നു എന്നേ ഉള്ളൂ. ശ്രീ സന്ദീപ് വാര്യർ, വളരെയധികം നന്ദി ഇത്രയും സമയം ഞങ്ങളോടൊത്ത് ചെലവഴിച്ചതിനും ചിന്തകൾ പങ്കുവച്ചതിനും. താങ്കൾക്ക് രാഷ്ട്രീയത്തിലും വ്യക്തിജീവിതത്തിലും എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ സന്തോഷം, വളരെ സന്തോഷം. തത്വമയി ന്യൂസിൽ ഏറെക്കാലമായി വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇന്നിവിടെ വരാൻ സാധിച്ചതിലും ഈ അഭിമുഖത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും അതിന് അവസരം തന്നതിന് വലിയ നന്ദി. നമസ്കാരം. Thank you.